ശിവരാത്രി വ്രതം, മനോജിയാണ് ചോദിച്ചിരിക്കുന്നത്. ശിവരാത്രി വ്രതം എടുക്കാൻ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ഇങ്ങനെയൊരു സംശയം ചോദിച്ചിട്ടുണ്ട് സ്വാമിജി. ഓക്കെ, അത് നല്ല ഒരു സന്ദർഭമാണല്ലോ. അപ്പൊ ശിവരാത്രിയില് രാത്രിക്കാണ് പ്രാധാന്യമുള്ളത്. പക്ഷേ അന്നത്തെ ദിവസവും അതിനോടൊപ്പം ചേർക്കുന്നു. ഇപ്പോ ശിവരാത്രി ദിവസം പല രീതിയിലുള്ള വ്രതങ്ങളുണ്ട്. സരളമായിട്ടുള്ള വ്രതങ്ങള്, കഠിനമായിട്ടുള്ള വ്രതങ്ങള് എന്നുള്ള രീതിയിലൊക്കെ. ഇപ്പോ നമ്മുടെ ഈ വ്രതങ്ങളെ കുറിച്ച് പറയുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ശാസ്ത്രീയമായിട്ട് ഓരോ ഋതുക്കൾ മാറുമ്പോഴും ഈ കാലം മാറുന്നതനുസരിച്ച് നമ്മുടെ ശരീരത്തിലും മനസ്സിലും ഉണ്ടാകുന്ന ചില ദോഷങ്ങൾ മാറ്റാനും നമ്മുടെ മനസ്സിനെ ബാലൻസ് ആക്കി വയ്ക്കാനും നമ്മുടെ മനസ്സും ശരീരവും ഋതുക്കളുമായിട്ട് ചേർന്ന് പോകാനും വേണ്ടിയിട്ടാണ് ഈ ബേസിക്കലി നമ്മുടെ ഉത്സവങ്ങളുടെ ഒരു ഒരു ചിട്ടപ്പെടുത്തൽ. അത് വളരെ ശാസ്ത്രീയമാണ്. ഞാനിപ്പോ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല, കാരണം ഇന്നിപ്പോ ഒരുപാട് ശാസ്ത്രീയ വിഷയം പറഞ്ഞുവല്ലോ. അപ്പൊ വീണ്ടും അതിലേക്ക് കടന്നാൽ നിങ്ങൾ വിചാരിക്കും അത് കാഫിയായി പോകുന്നു. അതുകൊണ്ട് അതുണ്ട്, അത് വിചാരിച്ചോളുക. പക്ഷെ ചെയ്യേണ്ട കാര്യങ്ങളിൽ അന്നത്തെ ദിവസം കഴിയുമെങ്കിൽ, ഇതില് ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാ സ്ഥലത്തും കഴിയുമെങ്കിൽ എന്ന കണ്ടീഷൻ ചേർത്തുകൊള്ളുക. അല്ലെങ്കിൽ പിന്നെ അതൊരു എന്താ പറയാ, ഒരു ഭയപ്പെടുത്താൻ അങ്ങനെ ചെയ്തേ പറ്റുള്ളൂ എന്നൊന്നില്ല. കാരണം നമ്മുടെ ഹിന്ദുധർമ്മത്തിലുള്ള ഒരു ഉദാരതയും സ്വാതന്ത്ര്യവും എന്ന് പറയുന്നത് ഇതൊക്കെ ചെയ്തേ മതിയാകൂ, ചെയ്തില്ലെങ്കിൽ നിങ്ങളെ പുറത്താക്കും എന്ന കണ്ടീഷൻ ഇല്ല. മറ്റു മതങ്ങളിൽ അങ്ങനെയുണ്ട്, അവരുടെ അതൊക്കെ ചെയ്തില്ലെങ്കിൽ അവരെ പുറത്താക്കും എന്നുള്ളത്. അങ്ങനെ ഒരു സംഗതി ഇല്ലാത്തത് കൊണ്ട് ആയിരിക്കാം പലരും ഇത് ചെയ്യാണ്ടായി ചെയ്യാണ്ടായി ആലസ്യമായിട്ട് അതൊക്കെ മറന്നുപോയത്. പക്ഷേ ചെയ്താൽ ഫലമുണ്ടാകും എന്ന് നിർദ്ദേശിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതായത് മാർഗദർശനം മാത്രമാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ നമുക്ക് ചെയ്യാൻ, അല്ലാതെ നിർബന്ധിക്കുകയും അതിനെ ശിക്ഷിക്കുകയും ഇല്ല. ഇങ്ങനെ ചെയ്താൽ ഫലമുണ്ടാകും, ചെയ്തില്ലെങ്കിലോ അതിന്റെ ദോഷം ഉണ്ടാകും. അപ്പൊ ഫലമുണ്ടാകണോ ദോഷമുണ്ടാകണോ എന്നുള്ള ആ ഒരു മനസ്സിനെ നിയന്ത്രിച്ച് അതിൽ ഏതിലാണ് ചെയ്യേണ്ടതെന്ന് നിശ്ചയിക്കേണ്ട സ്വാതന്ത്ര്യം പുരുഷാർത്ഥമായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അത് നമ്മൾ ഡിസൈഡ് ചെയ്യുക, അത് വേണോ വേണ്ടയെന്നോ. യഥേച്ഛസി തഥാ ഗുരു എന്ന് ഭഗവാൻ പറഞ്ഞതുപോലെ അതിന്റെ ആഗ്രഹം അനുസരിച്ച് ചെയ്തോളൂ. അപ്പൊ അത് ഇവിടെ ചേർത്തുകൊള്ളുക എന്നർത്ഥം. അപ്പോ ആദ്യം വ്രതങ്ങളെ കുറിച്ച് പറയുമ്പോ അന്നത്തെ ദിവസം നിരാഹാര വ്രതം അനുഷ്ഠിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. നിരാഹാര വ്രതം, അങ്ങനെ നിരാഹാര വ്രതം പറ്റില്ല എങ്കിൽ ഒരു നേരം ഭക്ഷണം കഴിക്കുക, അതും ധാന്യപദാർത്ഥങ്ങൾ കഴിക്കരുത്. ധാന്യപദാർത്ഥങ്ങൾ എന്ന് പറയുമ്പോ നമ്മുടെ അരിയ, ഗോതമ്പ് അങ്ങനെയൊക്കെ പെടുന്ന ധാന്യങ്ങള്, പിന്നെ പയർ ഐറ്റംസ് ഇത് കഴിക്കാൻ പാടില്ല. ഫലവും മറ്റ് പാലും അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കഴിക്കാം. അങ്ങനെ കഴിച്ച് ഒരു നേരം ഭക്ഷണമായിട്ട് വ്രതമായിട്ടിരിക്കുക. പക്ഷേ ഈ വ്രതം എടുക്കുന്നതിന് മുമ്പ് രാവിലെ കുളിച്ച് നമ്മൾ മനസ്സുകൊണ്ട് സങ്കല്പം ചെയ്യണം, ഇന്ന് ശിവരാത്രിയാണ്, എന്താ നമ്മുടെ ഭഗവാന്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ പ്രാർത്ഥന ചെയ്യുന്ന ശിവരാത്രി, ഞാൻ ഇന്ന് ശിവരാത്രിക്ക് രാത്രിയും പകലും ചേർത്തിട്ടുള്ള ശിവരാത്രിക്ക് വ്രതം അനുഷ്ഠിക്കുന്നു എന്ന് സങ്കല്പം ചെയ്യുക. പിന്നെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ആഗ്രഹങ്ങൾ അതോടൊപ്പം പറയുക, അതിന് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ പറഞ്ഞ് വ്രതം സങ്കല്പിക്കുക. ഒരാഗ്രഹം ഇല്ലെങ്കിൽ എൻ്റെ മനസ്സ് ശുദ്ധി ഉണ്ടാകാനും എൻ്റെ പാപകർമ്മങ്ങൾ ഇല്ലാതാകാനും എല്ലാവർക്കും സുഖമുണ്ടാകാനും ഒക്കെ വേണ്ടിയിട്ടുള്ള സങ്കല്പം ചെയ്ത് അങ്ങനെ വ്രതം തുടങ്ങുക. എന്നിട്ട് പകൽ മുഴുവൻ അങ്ങനെ വ്രതം അനുഷ്ഠിക്കുകയും അതുപോലെ ഭജനയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്വാധ്യായങ്ങൾ ചെയ്യുകയോ അമ്പലത്തില് അമ്പലത്തിന്റെ ചുറ്റുവട്ടത്തൊക്കെ പോയിരിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആകാം. ജപം ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. രാത്രി 6 മണി തൊട്ട്, അതായത് വൈകുന്നേരം 6 മുതൽ രാവിലെ 6 വരെ അവിടെ
നാല് യാമങ്ങളുണ്ട്, 4, 3, 12, ഓരോ ഒരു യാമം 3 മണിക്കൂറാണ് പറയാ. അപ്പൊ 3 മണിക്കൂറിന്റെ 4 യാമങ്ങളില് 4 പൂജകൾ ചെയ്യാറുണ്ട്. ഈ ശിവരാത്രിയുടെ അനുഷ്ഠാനമായിട്ട് നമ്മൾ ഇവിടെയൊക്കെ നടക്കുന്ന അങ്ങനെയാണ്, നാട്ടിലുള്ള അമ്പലങ്ങളിലും അങ്ങനെയാണ് നടക്കുക. 6 മണി തൊട്ട് 9 വരെ, 9 തൊട്ട് 12 വരെ, 12 തൊട്ട് 3 വരെ, 3 തൊട്ട് 6 വരെ, ഇങ്ങനെ 4 യാമങ്ങളിൽ, ഇതിന് യാമപൂജ എന്നാ പറയുക. 4 യാമങ്ങളില് ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്യുകയും ശിവപൂജ ചെയ്യുകയും ചെയ്യാം. അപ്പൊ ശിവപൂജ ചെയ്യാൻ നമുക്ക് വീട്ടിൽ ശിവലിംഗമോ മറ്റോ ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിന്റെ ചുറ്റുമുള്ള ഏറ്റവും ശുദ്ധമായ സ്ഥലത്ത് നിന്ന്, അത് പ്രത്യേകിച്ച് ചെടികളുടെയൊക്കെ മൂട്ടിൽ, അവിടെ വേസ്റ്റും അങ്ങനെയൊന്നും ഇടാതെയുള്ള ശുദ്ധമായ ചെടിയുടെ മൂട്ടിൽ നിന്ന്, ശുദ്ധമായ സ്ഥലത്ത് നിന്ന് കുറച്ച് മണ്ണെടുത്ത് ആ മണ്ണ് അരിക്കുക, അരിച്ച് അതിനെ വൃത്തിയാക്കുക എന്നർത്ഥം. എന്നിട്ട് അതില് വെള്ളം ചേർത്ത് അതിലൊരു ശിവലിംഗം ഉണ്ടാക്കുക, മണ്ണ് കൊണ്ടുണ്ടാക്കിയ ശിവലിംഗം. നമ്മൾക്കൊന്നും തന്നെ ഉണ്ടാക്കാതെ ഉണ്ടാക്കി ആ ശിവലിംഗം കൊണ്ടുവന്ന് ഒരു എന്താ ഒരു പാത്രത്തില് ആ ശിവലിംഗം വയ്ക്കുക. ആ ശിവലിംഗം വച്ചിട്ട് ആ ശിവലിംഗത്തില് പൂജകളൊക്കെ ചെയ്യുക, അഭിഷേകങ്ങളൊക്കെ ചെയ്യുക. അപ്പൊ ശിവലിംഗം കല്ലായിട്ടുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ മണ്ണിന്റെ ശിവലിംഗം. അപ്പൊ ഈ പൂജ ചെയ്യേണ്ട വിസ്താരമായിട്ടുള്ള വിധാനമുണ്ട്, അതിപ്പോ നമുക്ക് ഇവിടെ പറയാൻ പറ്റില്ല, കാരണം അത് എന്തൊക്കെ എങ്ങനെ അഭിഷേകം ചെയ്യണം, മന്ത്രങ്ങൾ ഏതാണെന്നൊക്കെ ഉണ്ട്. അപ്പോ ഇതൊന്നും അറിയില്ല എങ്കിൽ നമ്മൾ ശിവന്റെ മന്ത്രം ഓം നമ ശിവായ പറഞ്ഞ് ഓരോ തവണയും, അതായത് ഓരോ 3 മണിക്കൂറിലും 108 പ്രാവശ്യം ഓം നമ ശിവായ പറഞ്ഞ് അതില് ജലമർപ്പിക്കുകയും പുഷ്പാഞ്ജലി, അത് ജലമർപ്പിച്ചു കഴിഞ്ഞ് പുഷ്പാഞ്ജലിയും ദീപാരാധനയും ധൂപവും ദീപവും ഒക്കെ കാണിച്ച് പ്രണമിച്ച് നമസ്കരിക്കുകയും ചെയ്യാം. അങ്ങനെ അത്രയും മാത്രം മിനിമം ആയിട്ട് ചെയ്യാം. ബാക്കി രുദ്രാഭിഷേകവും ഇതൊക്കെ ചെയ്യാൻ പറ്റിയാൽ വളരെ നല്ലതാണ്, അത് നമുക്ക് അറിയാമെങ്കിൽ, അല്ലെങ്കിൽ അറിയാന്നുള്ളവരെ കൊണ്ടുവന്ന് ചെയ്യിപ്പിക്കുകയും ചെയ്യാം. സ്വന്തമായിട്ട് ചെയ്യുന്നത് ഇങ്ങനെയാവാം, ഏറ്റവും സംക്ഷിപ്തമായ രീതിയിൽ നമശിവായ മന്ത്രം പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കാം. അപ്പോ ഓരോ തവണയും ബില്വപത്രം, അതായത് കൂളത്തില ഉണ്ടെങ്കിൽ അത് കിട്ടുകയാണെങ്കിൽ ഓരോ തവണ ഓരോ പൂജയ്ക്കും 3 3 കൂളത്തിലവാണ് അർപ്പിക്കുക. അത് മന്ത്രം പറഞ്ഞ് പ്രാർത്ഥനയോടുകൂടി ശിവന് അർപ്പിക്കുക. അങ്ങനെ 4 തവണ പൂജ. ഈ 4 തവണ പൂജയ്ക്ക് 4 ശിവലിംഗങ്ങൾ വേണമെന്നാണ്, കാരണം ഈ മണ്ണിന്റെ ശിവലിംഗം ആയതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ അത് മാറും. അപ്പൊ അങ്ങനെ ഓരോ പ്രാവശ്യവും ഓരോ ശിവലിംഗം വയ്ക്കും. അത് പറ്റിയില്ലെങ്കിൽ ഒരു ശിവലിംഗം കൊണ്ട് തന്നെ 4 പൂജയും ചെയ്യുക. പക്ഷെ ഓരോ പ്രാവശ്യം പൂജ ചെയ്യുമ്പോഴും ആദ്യം ചെയ്ത പൂജ ചെയ്ത പുഷ്പാഞ്ജലി എല്ലാം എടുത്തു മാറ്റണം, നിർമാല്യം എടുത്തു മാറ്റണം. അതായത് ഇപ്പൊ 6 മണി തൊട്ട് 3 മണി വരെ പൂജ ചെയ്യുമ്പോൾ ആ ചെയ്ത നമ്മൾ അർച്ചന ചെയ്ത അതിൽ അർപ്പിച്ച പുഷ്പങ്ങളും പിന്നെ അക്ഷതമൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം വൃത്തിയാക്കി എടുക്കണം. വൃത്തിയാക്കി എടുത്തിട്ട് ആ ശിവലിംഗം തന്നെ ഉപയോഗിക്കണമെങ്കിൽ അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ മണ്ണ് കൊണ്ട് 4 ശിവലിംഗം ഉണ്ടാക്കി വെക്കുക, ഓരോ പൂജയ്ക്കും ഓരോന്ന് ഉപയോഗിക്കുക. എന്നിട്ട് ഇതെല്ലാം എടുത്തൊരു പ്രത്യേക പാത്രത്തിൽ വയ്ക്കുക. അടുത്ത ദിവസം രാവിലെ ഇത് നദിയിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, നമുക്ക് നദികളാണ് സാധാരണ നമുക്ക് അവിടെ ഒഴുക്കാൻ പറ്റുക, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ അത്രയും പവിത്രമായിട്ടുള്ള ഏതെങ്കിലും ചെടിയുടെയോ ഇപ്പോ അങ്ങനെയുള്ള മരത്തിന്റെ മൂട്ടിൽ, അതായത് പിന്നീട് അതിനെ ചവിട്ടാനും അവിടെ വൃത്തികേടൊന്നും വരാനും പാടില്ല, അത് വന്നാൽ അത് വലിയ ദോഷമാണ്. കാരണം മണ്ണിലുണ്ടാക്കിയത് ആണെങ്കിലും പൂജിച്ചു കഴിയുമ്പോൾ പൂജിച്ചു എന്നുള്ള അവിടെ ആ ഒരു പ്രത്യേകതയുണ്ട്, അതുകൊണ്ടാണ് അത് നിർമാല്യം എന്ന് പറയുക. അതിനെ ആ രീതിയിൽ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ശുദ്ധമായ സ്ഥലത്ത് നേരത്തെ നമ്മൾ മണ്ണെടുത്ത സ്ഥലത്ത് തന്നെ ഒരു കുഴി ഉണ്ടാക്കിയിട്ട് ഈ നിർമാല്യവും ഇതെല്ലാം പൂജിച്ചതെല്ലാം ആ കുഴിയിലിട്ട് മൂടിക്കഴിഞ്ഞാൽ നമുക്ക് സാധാരണ സിറ്റീസിലൊക്കെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ചെയ്യുക, മൂടുക, വൃത്തിയാക്കുക, അപ്പൊ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അത് രാവിലെ ചെയ്യാം. അപ്പൊ 4 ശിവലിംഗം ഉണ്ടാക്കി ഈ 4 യാമത്തിലും പൂജ ചെയ്തു. ഈ ഓരോ യാമത്തിലെ പൂജ ചെയ്യുമ്പോഴും നമുക്ക് പിന്നെ എന്തെങ്കിലും പ്രസാദം വയ്ക്കാം, അത് നമുക്ക് നമ്മളൊക്കെ ഉണ്ടാകുന്ന രീതിയിൽ പഴമോ അല്ലെങ്കിൽ പായസമോ എന്തെന്ന് വെച്ചാൽ പ്രസാദം വയ്ക്കാം, നൈവേദ്യം അതായിട്ട് കഴിക്കാം, ഇതൊക്കെ ചെയ്യാം. ഇങ്ങനെയാണ് ഈ പൂജ ചെയ്യുന്ന രീതി. അപ്പൊ ഇതിലെ പ്രത്യേകതയുള്ളത് രാത്രി ഉറക്കം ഒഴിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ എന്താ പറയുന്ന അനുഷ്ഠാനം. അപ്പോ 6 മണി തൊട്ട് രാവിലെ 6 മണി വരെ
ഉറങ്ങാൻ പാടില്ല. കാരണം അതുകൊണ്ടാണ് ഈ നാല് യാമം പൂജ വച്ചിരിക്കുന്നത്. 6 മണി കഴിഞ്ഞ് നമ്മൾ ഫ്രീ ആയിട്ട്, 6 മണി കഴിഞ്ഞ് പൂജ കഴിഞ്ഞാൽ പിന്നെ കുളിച്ച് നമ്മളെ നിത്യകർമ്മങ്ങൾ ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞ് ഉടനെ ഉറങ്ങരുത്. എന്നിട്ട് പിന്നെ ഉറക്കം ക്ഷീണം ഉണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞ് പിന്നെ നമ്മുടെ രാവിലത്തെ കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം പിന്നെ വിശ്രമിക്കാം. അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്. നമ്മളിവിടെയൊക്കെ 4 യാമത്തില് 4 രുദ്രാഭിഷേകവും വിസ്തരിച്ചിട്ടുള്ള പൂജയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പൊ ഇതാണ് അന്നത്തെ അനുഷ്ഠാനത്തിന്റെ ഒരു ശരിയായ രൂപം. പിന്നെ ഇതിനോടൊപ്പം ചെയ്യേണ്ടത് ശിവരാത്രി മഹാത്മ്യം വർണ്ണിക്കുന്ന കഥയുണ്ട് ശിവപുരാണത്തിലുമൊക്കെ. അപ്പോ ശിവപുരാണം വായിക്കാൻ കഴിയുമെങ്കിൽ അത് നല്ലതാണ്. അല്ലെങ്കിൽ ശിവരാത്രി മഹാത്മ്യം എന്ന് പറഞ്ഞ് നിങ്ങൾ ഇന്റർനെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അപ്പോ ശിവരാത്രി മഹാത്മ്യം കഥ പറയുന്ന ഏതെങ്കിലും പുസ്തകങ്ങളോ ഗ്രന്ഥങ്ങളോ അല്ലെങ്കിൽ PDF ഒക്കെ കിട്ടും. അത് വായിക്കുക. അല്ലെങ്കിൽ അങ്ങനെ കഥ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കിട്ടും, അത് കേൾക്കാം. അപ്പൊ ഇത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ്, അന്നത്തെ ദിവസം ശിവരാത്രി മഹാത്മ്യം കേൾക്കുക. അങ്ങനെ രണ്ട് കഥയാണ് ശിവപുരാണത്തിലെ ശിവരാത്രി മഹാത്മ്യത്തെ കുറിച്ച് പ്രത്യേകമായിട്ടുള്ളത്. സ്കന്ദപുരാണത്തിലും മറ്റു പുരാണങ്ങളിലും ഒക്കെ ഉണ്ട്. അപ്പൊ കഥ കേൾക്കുക, ജപം ചെയ്യുക, പിന്നെ ഈ 4 യാമത്തിൽ രാത്രി പൂജ ചെയ്യുക, പകല് മുഴുവൻ വ്രതാനുഷ്ഠാനമായിട്ടിരിക്കുക, മൗനം ആചരിക്കാൻ പറ്റിയാൽ വളരെ നല്ലത്, അങ്ങനെ മൗനമായിരിക്കുക, പ്രാർത്ഥനയോടുകൂടിയിരിക്കുക. അപ്പൊ ഈ ഒരു 24 മണിക്കൂർ മുഴുവനായിട്ടും ശിവഭക്തിക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കുക. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു സാധാരണ നമ്മൾ അനുഷ്ഠിക്കുന്ന രീതി. പിന്നെ ഈ ശിവന്റെ അമ്പലങ്ങൾ നമ്മൾ അടുത്തുണ്ടെങ്കിൽ, ഇപ്പൊ ഈ ശിവപൂജ നമ്മൾ വീട്ടിൽ ചെയ്യാൻ കഴിയാത്തവരുണ്ട് എന്ന് വെക്കാം. അപ്പൊ ശിവന്റെ അമ്പലത്തിൽ പോവുക. ശിവന്റെ അമ്പലത്തിൽ എന്തായാലും അവിടെ പൂജകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ആ പൂജയിൽ പങ്കെടുത്ത് നമ്മുടെ സമർപ്പണമൊക്കെ ശിവക്ഷേത്രങ്ങളിലാകാം. അപ്പൊ ശിവക്ഷേത്രത്തില് അന്ന് ശിവദർശനം ചെയ്യുന്നത് ഏറ്റവും, അതായത് ഒരു വർഷം മുഴുവൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ശിവരാത്രി ഒരു ദിവസം ചെയ്താൽ ഫലമുണ്ടാകും എന്നൊക്കെയാണ് വർണ്ണിക്കുന്നത്. അതുപോലെ അന്നത്തെ ദിവസം ശിവദർശനം ചെയ്യാൻ പോകുമ്പോൾ ഭസ്മധാരണവും രുദ്രാക്ഷ ധാരണവും ചെയ്തിരിക്കണം. ഇത് രണ്ടും കൂടി ഉണ്ടായാലാണ് അത് പൂർണ്ണമാകുക. അങ്ങനെയാണ് ദേവി ഭാഗവതത്തിൽ മറ്റുമൊക്കെ അതിനെ കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോ രുദ്രാക്ഷവും രുദ്രാക്ഷമാല ഉള്ളവരെ ധരിക്കുക, അല്ലെങ്കിൽ ഭസ്മം തീർച്ചയായിട്ടും ധരിക്കുക. പുരുഷന്മാരാണെങ്കിൽ ത്രിപുണ്ഡ്രം എന്ന് പറയുന്ന 3 വരയോടുകൂടിയ ഭസ്മം, സ്ത്രീകളാണെങ്കിൽ 1 വര ഇട്ട ഭസ്മം മാത്രം ധരിച്ചാൽ മതി. അങ്ങനെ ചെയ്തുകൊണ്ട് ശിവദർശനം ചെയ്ത് നമ്മള് സമാധാനമായിട്ട് വന്ന് ഇരിക്കുക, അല്ലെങ്കിൽ ശിവരാത്രിക്ക് അമ്പലത്തിലെ പരിപാടികൾ ഉണ്ടെങ്കിൽ അവിടെ പങ്കെടുക്കുക. അപ്പോൾ ഉറക്കമൊഴിയുക എന്നുള്ളത് ഇതിന്റെ ഒരു ഭാഗമാണ്. ഇതെല്ലാം ആരോഗ്യത്തെ അപേക്ഷിച്ചിരിക്കും. ആരോഗ്യം അതിനനുകൂലമാണെങ്കിൽ മാത്രം ആണ് ഉറക്കമൊഴിയേണ്ടത്. അല്ലെങ്കിൽ പകുതി വരെ 12 മണി വരെ ഉറക്കമൊഴിഞ്ഞ് 2 യാമങ്ങൾ ഉറക്കമൊഴിഞ്ഞാൽ ഈ മൊത്തം ഫലത്തിന്റെ പകുതി കിട്ടും. ആരോഗ്യം അതായതുകൊണ്ട് അങ്ങനെ ചെയ്താലും മതി. അങ്ങനെയും ചെയ്യാം. എത്രയാണോ നമുക്ക് ചെയ്യാൻ പറ്റുക അത് ചെയ്യാം. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ രാവിലെ 6 മണി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി കിടന്നുറങ്ങരുത്. കാരണം ഈ ഉറക്കമൊഴിക്കുന്നതിൻ്റെ ഒരു ശാരീരികമായിട്ടുള്ള, അതായത് അതിൻ്റെ ഒരു ഫിസിയോളജിക്കൽ എഫക്റ്റ് ഉണ്ട്. ആ എഫക്റ്റ് ഉണ്ടാകാനാണ് ഈ ഉറക്കമൊഴിക്കുന്നത്, ഇങ്ങനെ ഭക്തിയോടുകൂടി. അതൊരു പ്രത്യേക നാഡിയുടെ ചലനം ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. ഈ വസന്ത ഋതുവില് ഇപ്പോ ഈ വരുന്ന ഈ ശിവരാത്രി സമയത്ത് ആ ഉറക്കമൊഴിക്കുന്നത് കൊണ്ട് നമ്മുടെ മനസ്സിലൊരു പ്രത്യേക, ബ്രെയിനൊരു പ്രത്യേക എനർജി കിട്ടും. അത് ഉറക്കക്ഷീണം ഒക്കെ അതിൻ്റെ വേറൊരു കാര്യമാണ്. പക്ഷെ ചില നാഡികള് ഉറക്കമൊഴിയുമ്പോൾ മാത്രം പ്രവർത്തിക്കുന്ന ചില നാഡികളുണ്ട്. അത് പ്രവർത്തിക്കുമെന്നാണ് അതിൻ്റെ ഒരു ശാസ്ത്രീയ കാരണം ഇതിന് പറയുന്നത്. അപ്പൊ അത് പ്രവർത്തിക്കണമെങ്കിൽ, അതിൻ്റെ മുഴുവൻ ഫലം പിന്നീട് നമുക്ക് കിട്ടണമെങ്കിൽ, ഈ 6 മണിക്ക് ശേഷം ഉടനെ ഉറങ്ങരുത്. അത് കഴിഞ്ഞ് ഒരു 2-3 മണിക്കൂർ, അതായത് നമ്മൾ രാവിലത്തെ ഇത് കഴിഞ്ഞാൽ ഉടനെ കുളിക്കുക, കുളിച്ചു കഴിഞ്ഞ് ബാക്കി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, എന്നിട്ട് അടുത്ത സാധാരണ നമ്മൾ വിശ്രമിക്കുന്ന ഒരു സമയം വരുമ്പോൾ വിശ്രമിക്കുക. അങ്ങനെയാണ് അത് ചെയ്യുന്നത്. അപ്പൊ ചിലവരാണെങ്കിൽ പകലും ഉറങ്ങില്ല, അന്നത്തെ അടുത്ത ദിവസം പകലും ഉറങ്ങാറില്ല. ശിവരാത്രിയുടെ അടുത്ത ദിവസം രാത്രി ആവുമ്പോൾ മാത്രമേ ഉറങ്ങുള്ളൂ. അപ്പൊ അങ്ങനെ കഴിയില്ല എങ്കിൽ ഇടയ്ക്ക് നമുക്ക് കുറച്ച് വിശ്രമിക്കാം. അപ്പൊ ഇതൊക്കെ ആരോഗ്യത്തെ നോക്കിയിട്ടായിരിക്കണം നമ്മള്
ശാരീരിക ഷുഗറിന്റെയും മറ്റൊക്കെ പ്രശ്നമുള്ളവർക്കാണെങ്കിൽ ഉറക്കം ഒഴിയുമ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ടായിരിക്കണം അത് ചെയ്യുന്നത്. ഇതാണ് ശിവരാത്രി വ്രതത്തിന്റെ ഒരു പ്രത്യേകത. കാശിയിലും നമ്മുടെ ഇവിടെ ഉത്തരകാശിയിലും ഒക്കെ വളരെ വിശേഷമാണ്, എല്ലാ ശിവക്ഷേത്രങ്ങളിലും വിശേഷമാണ്. അത് ഇപ്രാവശ്യം പ്രത്യേകമായിട്ട് വലിയ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോ ശിവരാത്രിയുടെ ആഘോഷങ്ങളൊക്കെ അങ്ങനെ എല്ലാ ഗ്രാമങ്ങളിലും ശിവക്ഷേത്രമുള്ള എല്ലാ സ്ഥലത്തും അത് നടക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഭാരതീയ പാരമ്പര്യത്തില് വരുമ്പോ ഏറ്റവും കൂടുതൽ എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങൾ ശിവക്ഷേത്രങ്ങളാണെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ ഏറ്റവും പ്രാചീനമായിട്ടുള്ള പൂജാ പദ്ധതികളിൽ പെടുന്ന ഒരു പൂജാ പദ്ധതി കൂടിയാണ് ശിവപൂജ. കാരണം അവിടെ ഒരു ശിവലിംഗം എന്ന് പറയുന്ന ഒരു പ്രത്യേക ആകാരത്തിൽ അങ്ങനെ ഉള്ളതാണല്ലോ, അവിടെ പിന്നെ രൂപമൊന്നും ഇല്ലല്ലോ. അപ്പോ ആ രൂപമില്ലാത്ത ഭഗവാന്റെ പ്രതീകമാണ് ശിവലിംഗം, അതായത് ബ്രഹ്മത്തിന്റെ തന്നെ പ്രതീകമാണ്. അങ്ങനെയാണ് ശിവപുരാണത്തിൽ ആ കഥ പറയുന്നത്. അപ്പോ ആവിർഭവിച്ച് നമുക്കൊരു ഒരു ഒരു മാധ്യമം വേണം പൂജ ചെയ്യാൻ. അപ്പൊ അതിനെ ലിംഗം എന്നതിന് പറയുന്നത് തന്നെ, ലിംഗം എന്ന് പറഞ്ഞാൽ ചിഹ്നം എന്നാണ് അർത്ഥം. ലിംഗം എന്ന് പറഞ്ഞാൽ ചിഹ്നം, അതൊരു ചിഹ്നമാണ്, അതൊരു അതെന്താണ് സിംബലാണ്. അപ്പൊ എന്തിന്റെ സിംബലാണ്? നിർവികാരനായ, വികാരങ്ങളൊന്നും ഇല്ലാത്ത, രൂപങ്ങളും ഭാവങ്ങളും ഒന്നും ഇല്ലാത്ത ആ പരബ്രഹ്മത്തിന്റെ സിംബലാണ് ശിവലിംഗം. അപ്പൊ അതാണ് അതിന്റെ ഒരു സങ്കല്പം. ആ ശിവലിംഗത്തിന്റെ പൂജ എന്ന് പറയുന്നത് പരബ്രഹ്മത്തിന്റെ പൂജയാണെന്നാണ്. അപ്പൊ അങ്ങനെയാണ് ആ പുരാണങ്ങൾ അതിനെ കുറിച്ച്